ഹലോ ഫ്രണ്ട്സ്, ഗ്രീൻ ടെക് വില്ലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീട്ടിലുള്ള കുറച്ച് ഭംഗിയുള്ള ചെടികളുടെ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ നിങ്ങൾ ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. ദെൻ ലെറ്റ്സ് ഗോ ടു മൈ ഗാർഡൻ. ആദ്യമായി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ലെമൺ സൈപ്രസ് എന്നുള്ളൊരു പ്ലാന്റ് ആണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇത് ക്രിസ്മസ് ട്രീ എന്നൊക്കെയാണ് പറയാറ്. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇത്. നെക്സ്റ്റ് ഈഗിൾസ് ഫോർഡ് അരേലിയ എന്നുള്ളൊരു പ്ലാന്റ് ആണ്. ഞാൻ ഇത് ഇൻഡോർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് നല്ല വലുതാവുന്ന ഒരു ചെടിയാണ്. ഇത് നമുക്ക് റൗണ്ട് ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഇതിന്റെ അടിഭാഗം സ്റ്റോണിന്റെ ചെറിയ പീസുകൾ ഉപയോഗിച്ചാണ് അലങ്കരിച്ചിട്ടുള്ളത്. അടുത്തതായി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന സ്നേക്ക് പ്ലാന്റ് ആണ്. ഇതും അതിന്റെ തന്നെ വേറൊരു ഐറ്റമാണ്. ഗോൾഡൻ ഹണി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഹൈപ്പസ്റ്റിസ് ഗ്രീൻ. ഇതിന്റെ ലീഫുകളിൽ ഗോൾഡൻ ഡോട്ട്സ് നമുക്ക് കാണാൻ കഴിയും. അടുത്തതായി നമുക്ക് ഏവർക്കും ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് റോസ്. ഇതിന്റെ 9 വെറൈറ്റി എന്റെ കയ്യിലുണ്ട്. അതൊന്നും വിരിയാത്തത് കൊണ്ട് വിരിഞ്ഞ 3 ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. റോസിന്റെ കാര്യത്തിൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ പൂവ് വാടിപ്പോവാൻ നേരത്ത് നമ്മൾ ഇതുപോലെ അതിന്റെ 2 അതോ 1 താഴെയായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. ആ കട്ട് ചെയ്ത ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ഇതുപോലെ പുതിയ തൂമ്പ് വന്നങ്ങാണ്ട് പൂവിടാൻ സഹായിക്കുന്നതാണ്. അടുത്തതായി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്പൈഡർ പ്ലാന്റ് ആണ്. ഇതിന്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ്. ഇത് വലുതായി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കമ്പ് വരുന്നത് നമുക്ക് കാണാം. ഇതൊക്കെ പൊട്ടിച്ചങ്ങാട് നമുക്ക് വേറെ പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വിഷ്ബോൺ ഫ്ലവർ ആണ്. ഇതിന്റെ 5 എന്റെ കയ്യിലുണ്ട്. ഇത് നമുക്ക് ഒരു ചെടിമ തന്നെ 40 ഫ്ലവർ നമുക്ക് കിട്ടും. സെലാജിനെല്ല ക്രൗഷിയാന. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കണ്ടുവരുന്ന ഒരു തരം പുല്ലാണിത്. അടുത്തതായി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളൊക്കെ പറഞ്ഞു വരുന്ന കോയിച്ചൂട്ട എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിന്റെ റെഡ് കളറൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. ഇതിന്റെ യെല്ലോ കളറാണ് എൻ്റെ അടുത്തുള്ളത്. അടുത്തതായി നീഡിൽ ഫേൺ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് എൻ്റെ അടുത്ത് കുറച്ചുള്ളൂ. ഇതിന്മൊരു വൈറ്റ് ഫ്ലവർ ഉണ്ടാവും. ആ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഇതിന്റെ പേര് സ്മാൾസ് റെഡ് ബേർഡ് ഫ്ലവേഴ്സ് എന്നാണ്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഇതിന്റെ വേറൊരു വെറൈറ്റി കൂടി എൻ്റെ കയ്യിലുണ്ട്. അടുത്തതായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സീസി പ്ലാന്റ് ആണ്. ഇതിന്റെ ലീഫൊക്കെ നല്ല ഗ്രീനിഷ് കളറായിട്ടാണ്. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണിത്. മോസസ് ഇൻ ദ ക്രാഡിൽ എന്ന പ്ലാന്റ് ആണ് ഇത്. ഇതിന്റെ 2 എന്റെ കയ്യിലുണ്ട്. ഇതിന്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ഇൻഡോർ ആയിട്ടും ആവാതെയും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മയൂരി എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിന്റെ ലീഫൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. തിങ്ങിയായിരിക്കും ഇതിന്റെ ലീഫ് ഇരിക്കുക. അടുത്തതായി ഞാൻ ആദ്യം കാട്ടിയ ക്രിസ്മസ് ട്രീന്റെ പോലെ തന്നെ ഉള്ളൊരു പ്ലാന്റ് ആണ് ഇത്. ഇതിന്റെ ലീഫൊക്കെ ഒട്ടിയായിരിക്കും ഇരിക്കുന്നത്.
അടുത്തതായി ഞാൻ കാണിക്കാൻ പോകുന്നത് ആന്തോറിയത്തിൽപ്പെട്ട ഒരു ഐറ്റം ആണ്. ഇതിൻ്റെ ഗ്രോയിങ് വളരെ ഫാസ്റ്റ് ആണ്. ഈ പ്ലാന്റിന്റെ പേര് കൺകപ്പ് മേറ എന്നാണ്. ഇതിന് നല്ല സൺലൈറ്റ് ആവശ്യമാണ്. ഇത് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഫ്ലവറാണ്. നാട്ടിൽ നമ്മൾ ഇതിനെ കോളാമ്പി എന്നൊക്കെയാണ് പറയുന്നത്. അടുത്തതായി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പർപ്പിൾ വോഫിൾ പ്ലാന്റ് ആണ്. ഇതിന്മേൽ നമുക്കൊരു വൈറ്റ് ഫ്ലവർ കാണാൻ കഴിയും. ഇതിന്റെ വേറൊരു വെറൈറ്റി കൂടി എൻ്റെ കയ്യിലുണ്ട്. അടുത്തതായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഈ വാറ്റ പ്ലാന്റ് ആണ്. ഇത് നമുക്ക് നല്ല ബുഷിയായി വളർത്താം. ഇതും ഒരു വൈറ്റ് ഫ്ലവർ ആണ് ഉണ്ടാവുക. അടുത്തതായി നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയി യൂസ് ചെയ്യാവുന്ന ക്രൈപ്റ്റാൻഡസ് പ്ലാന്റ് ആണ്. ഇതിന്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ്. അടുത്തതായി ഇംപേഷ്യൻസ് പ്ലാന്റ് ആണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിന് നമ്മളെ നാട്ടില് പോപ്പിച്ചെടി എന്നൊക്കെയാണ് പറയാറ്. ഇതിന്റെ ഒരു മൂന്ന് വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്. അടുത്തതായി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് സിങ്കോണിയം ആണ്. ഇതിന്റെ വേറൊരു വെറൈറ്റി കൂടി എൻ്റെ കയ്യിലുണ്ട്. ഒരു പിങ്ക് കളറായിട്ടുള്ളതാണ് വേറൊന്ന്. അടുത്തതായി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് യൂക്ക പ്ലാന്റ് ആണ്. ഇതിന്റെ സെന്ററിൽ യെല്ലോ കളറും സൈഡില് ഗ്രീനിഷ് കളറും ആയിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ചൈനീസ് ക്രോട്ടൺ എന്നാണ് ഇതിന്റെ പേര്. ഡബിൾ കളേഴ്സ് ആണ് ഇതിനുള്ളത്. ലീഫിന്റെ അടിഭാഗത്ത് റെഡിഷ് കളറും മേൽഭാഗത്ത് ഗ്രീനിഷ് കളറും ആയിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ഇത് ബെഗോണിയ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിന്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് അനേബിൾ ചെയ്യാനും മറക്കരുത്. ഇപ്പം നിങ്ങൾക്കൊക്കെ ഒരു സംശയം ഉണ്ടാവും, ഈ ചെടിച്ചട്ടിയൊക്കെ നിങ്ങൾ വാങ്ങിയതാണോ എന്ന്. ഇതൊക്കെ ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.